ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മെൽട്ടിമോവൻസ് കുക്കിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഒരു വലിയ ബൗളിലേക്ക് നൂറ് ഗ്രാം ബട്ടർ എടുക്കാം ബട്ടർ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം അതിനു മുമ്പായി ഓവൻ നൂറ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഇത് പ്രീഹീറ്റ് ആവുമ്പോഴേക്കും നമുക്ക് കുക്കി ബേക്ക് ചെയ്യാൻ റെഡിയാക്കാം ബട്ടറും പഞ്ചസാരയും നന്നായി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ ചേർക്കാം ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് മൈദ ചേർക്കാം ഇത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വളരെ കുറഞ്ഞൊരു ആണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പത്ത് പതിനൊന്ന് കുക്കിയതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റൂ എൻ്റെ കയ്യിൽ ബട്ടർ നൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനനുസരിച്ചാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കിയുടെ എടുക്കാം ആദ്യം ബേക്കിംഗ് ട്രേ റെഡിയാക്കാം ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ വിരിക്കാം അലൂമിനിയം ഫോയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർവന്നത് നിങ്ങൾ മൈക്രോവേവ് ചെയ്യാൻ ഒരിക്കലും അലൂമിനിയം ഫോയിൽ ഉപയോഗിക്കരുത് അതോ ഓവനിൽ സ്പാർക്ക് ഉണ്ടാക്കും ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം പക്ഷേ മൈക്രോവേവിന് ഉപയോഗിക്കരുത് അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് തയ്യാറാക്കിയ ഡോയിൽ നിന്നും കുക്കി ഷേപ്പ് ചെയ്തെടുക്കാം ഷേപ്പ് ചെയ്യാനൊന്നുമില്ല ഇല്ല ഒന്ന് ഇരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി മറ്റേതെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം അപ്പോൾ കുക്കീസെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അല്പം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് വയ്ക്കാൻ ഇത്രത്തോളം ഗ്യാപ്പ് വേണ്ട ഇതിപ്പോൾ കുക്കി കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊരു നൂറ്റി അൻപത് ഡിഗ്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അത് ഓരോരുത്തരുടെയും ഓവനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം അപ്പോൾ കുക്കീസെല്ലാം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇരുപത്തഞ്ച് ആണ് ബേക്ക് ചെയ്തത് നിങ്ങളുടെ ഓവനിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാം കുക്കീസ് എപ്പോഴും നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് അല്പം സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അത് കണ്ടിട്ട് വെന്തിട്ടില്ല എന്ന് വിചാരിക്കരുത് അത് തണുത്ത് കഴിയുമ്പോൾ നല്ല ഹാർഡായി കിട്ടും ഇതിപ്പോൾ തൊട്ട് നോക്കിയാൽ ചെറുതായിട്ടൊന്നും കൂടെ വേവാനുള്ളതുപോലെ അല്പം സോഫ്റ്റ് സോഫ്റ്റാണ് ഇതിൻ്റെ അടിഭാഗം നോക്കൂ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കല്പം പഞ്ചസാര പൊടിച്ച് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക താങ്ക് യു